സാമൂഹിക ജീവിതത്തിലും നമ്മുടെ ലിറ്ററേച്ചറിലും എല്ലാം സോൾമേറ്റ്, ആത്മസഖി അല്ലെങ്കിൽ ജന്മജന്മാന്തരങ്ങളുടെ ബന്ധമുണ്ടെന്നൊക്കെ പറയുന്ന സ്ത്രീ പുരുഷ സങ്കല്പങ്ങൾ, അത്തരത്തിൽ സോൾമേറ്റുകളൊക്കെ കാവ്യാത്മകമായ ഇല്യൂഷൻസ് മാത്രമാണോ അതോ ചില വ്യക്തികളോട് അത്തരത്തിലുള്ളൊരു കണക്ട് തോന്നുന്നുള്ളത് സ്വാഭാവികമാണോ? ഇപ്പം നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് വൈബ്രേഷൻസ് ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അതിനോട് ഹാർമണൈസ് ചെയ്യുന്ന മറ്റൊരു വ്യക്തി തീർച്ചയായിട്ടും ഉണ്ടാകാം. ഒരു വ്യക്തിയാണോ പല വ്യക്തികളുണ്ടാകും? പല വ്യക്തികളുണ്ടാകാം. ഈ പല വ്യക്തികൾ നമ്മളുമായിട്ട് ഹാർമണൈസ് ചെയ്യുമായിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ഹാർമണൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയോട് നമുക്ക് വളരെ കൂടുതൽ അടുപ്പം തോന്നാനും സാധ്യതയുണ്ട്. പക്ഷേ അത് പെർമനൻ്റ് ആയിരിക്കണമെന്നില്ല. ഇപ്പം രണ്ട് വ്യക്തികൾ പരസ്പരം വളരെ ഹാർമണൈസ് ചെയ്ത് കല്യാണം കഴിക്കുന്നു. പക്ഷേ കല്യാണം കഴിച്ച് കുറച്ച് നാളിന് ശേഷം ഒരാളുടെ മനസ്സ് മാറാം. അയാളുടെ പ്രവൃത്തികളുണ്ടോ, അയാളുടെ സാഹചര്യങ്ങളുണ്ടോ, അയാളുടെ മനസ്സ് മറ്റേ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് വളരെ മാറിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ ഭയങ്കരമായിട്ട് വഴക്കുണ്ടായെന്നും വരാം. അപ്പോൾ ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു യൂണിയനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ വഴക്കുണ്ടായി മാറുമ്പോൾ തന്നെ ഇവരുടെ ഉള്ളിൽ ഒരുപാട് പരസ്പരമുള്ള ദേഷ്യങ്ങൾ കാണും, പറയപ്പെടാത്ത ആങ്കർ കാണും. ഇത് മാറ്റിയാൽ ഇവർ പഴയ ഹാർമണിയിലേക്ക് വരാം എന്ന് അസ്യൂം ചെയ്തുകൂടെ? അതും സംഭവിക്കാം തീർച്ചയായിട്ടും. കാരണം ഞാൻ അത് ചോദിക്കാനുള്ള താല്പര്യം, ഈ അടിസ്ഥാനപരമായി ഇപ്പം ബുദ്ധൻ്റെ അല്ലെങ്കിൽ ഒരു പക്ഷേ വില്യം ജെയിംസ് അടക്കമുള്ളവരുടെ അങ്ങ് പറയുന്ന ഒരു ചിന്ത, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ആണ്. അപ്പം അത്തരത്തിലല്ലാതെ ഒരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല എന്നുള്ളതാണ്. അപ്പൊ പല ക്വസ്റ്റ്യൻസും അതോട് അപ്രസക്തമാവുന്നു അല്ലേ? മരണാനന്തര ജീവിതം അപ്രസക്തം. പക്ഷെ അപ്പൊ ഈ ഇയാൻ സ്റ്റീവൻസിനെ പോലെ അല്ലെങ്കിൽ ബ്രെയിൻ വേവ്സിനെ പോലെയുള്ള വിദേശ പാശ്ചാത്യ സൈക്കോളജിസ്റ്റുകൾ ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അല്ലെങ്കിൽ റീഇൻകാർണേഷനെ കുറിച്ചും തുടങ്ങിയ പല ഇന്ത്യൻ തിയറികളെ വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്, അവയൊക്കെ അങ്ങനെ കാണുന്നു. ഈ ഇപ്പോ രാഹുല് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആരായിരുന്നു എന്ന് ചിന്തിക്കുന്നു എന്ന് വിചാരിക്കട്ടെ. അങ്ങനെ ചിന്തിച്ചാൽ ഇപ്പോൾ മുമ്പ് രാഹുലിൻ്റെ അതേ വൈബ്രേഷൻസ് ഉള്ള ആരെങ്കിലും ജീവിച്ചിരുന്നെങ്കിൽ അയാളുടെ മനസ്സിലേക്ക് രാഹുൽ ട്യൂൺ ചെയ്യുകയും അപ്പോൾ ഞാൻ അയാളായിരുന്നു എന്ന് തോന്നുകയും ചെയ്തെന്ന് വരാം. ഇപ്പോൾ ഒരു 10 വർഷത്തിന് ശേഷം രാഹുൽ ചിലപ്പോൾ ഈ സംസ്കൃതവും സംസ്കൃതമായിട്ടുള്ള മറ്റ് ഗ്രന്ഥങ്ങളുമൊക്കെ ധാരാളം പഠിക്കുകയും 10 വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ യാജ്ഞവൽക്യൻ ആയിരുന്നു എന്ന് തോന്നിയെന്ന് വരാം. അതിനപ്പുറം, അതായത് അത് നമുക്ക് ടെമ്പററി ആയി ഇപ്പം ഗാന്ധിസം ഒരുപാട് പഠിക്കുന്നവർക്ക് ഗാന്ധിയോടൊരു താതാത്മ്യം ഉണ്ടാകുന്നത് പോലെ അവരുടെ അപ്പിയറൻസ് പോലും ഗാന്ധിയെ പോലെ മാറുന്നതുപോലെ വേറൊരു വ്യക്തിയെ ഉള്ളിലേക്ക് വല്ലാതെ ആവാഹിക്കുന്നു. അതിനപ്പുറം ഉദാഹരണം ഇയാൻ സ്റ്റീവൻസിന്റെ ഒരു പുസ്തകത്തിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ റീഇൻകാർണേഷൻ ആൻഡ് ബയോളജി, നമ്മുടെ ബയോളജിക്കൽ ബർത്ത് മാർക്സിന് പോലും പലപ്പോഴും പുനർജന്മവുമായി ബന്ധമുണ്ടെന്നൊരു ക്ലെയിം വെക്കുന്നുണ്ട്. അതിനൊക്കെ എത്രമാത്രം ഒരു അത് ഇയാൻ സ്റ്റീവൻസിന്റെ കുറെ റിസർച്ചിൽ കഴിഞ്ഞ ജന്മത്തിൽ ഒരാൾ വെടികൊണ്ട് മരിക്കുന്നു, പിന്നെ ഞാൻ അയാളായിരുന്നു എന്ന് പറഞ്ഞ് ജനിക്കുന്ന ഒരു കുട്ടിയുടെ ദേഹത്തെ വെടികൊണ്ട സ്ഥലത്ത് മാർക്കുകളൊക്കെ, പ്രത്യേക മാർക്കുകൾ ഇങ്ങനെ കണ്ടതായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ആക്സിഡൻ്റൽ ഡെത്താണ് കൂടുതലും കഴിഞ്ഞ ജന്മം ഓർമ്മ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എനിക്ക് തോന്നുന്നത് ഈ ആക്സിഡൻ്റൽ ഡെത്ത് ഉണ്ടാകുന്ന ആ സമയത്ത് ഒരാളുടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഒരു കളക്ഷൻ ഓഫ് വൈബ്രേഷൻസ്, അന്ന് അതേപോലെ റീഎക്സ്പ്രസ്ഡ് ആകണം എന്നൊരു ഒരു അത്യന്തം ഉൽക്കടമായ ഒരു ഇച്ഛ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാകും. അങ്ങനെ എക്സ്പ്രസ്ഡ് ആയിട്ട് ജനിക്കുന്ന കുട്ടിയാണ് അയാൾ ജനിക്കുമ്പോൾ ഈ ബർത്ത് മാർക്സും എല്ലാം കഴിഞ്ഞ ജന്മത്തിലെ അത് തിയറട്ടിക്കലി പോസിബിൾ ആണ്. ഇത്തരം സങ്കല്പങ്ങൾക്കെല്ലാം ഒരു സാധാരണക്കാരൻ കാണുന്ന പെട്ടെന്നുള്ള ഉത്തരം ദൈവമാണ്. കാര്യം ദൈവം എന്ന് പറയുന്ന ഒരു കോസ്മിക് ഇന്റലിജൻസ് ഇതെല്ലാം കാണുന്നു, അറിയുന്നു. കഴിഞ്ഞ ജന്മത്തിൽ ഏതെങ്കിലും ഒരു പുരുഷനോ അല്ലെങ്കിൽ കുറച്ച് പേര് കൊന്ന സ്ത്രീ അടുത്ത ജന്മം പ്രതികാരം ചെയ്യാൻ വരുന്നു. അപ്പൊ ഇതിന് ദൈവം എന്ന സങ്കല്പം ആവശ്യമുണ്ടോ, അതോ എന്താണ് ഇത് ഏത് കമ്പ്യൂട്ടറാണ് ഈ കമ്പ്യൂട്ടറുകളെ എല്ലാം നിയന്ത്രിക്കുന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെയായിരിക്കും? ഈ ദൈവം എന്ന സങ്കല്പത്തിനൊരു കുഴപ്പമുള്ളത് ഈ നമ്മളെ എല്ലാം മനുഷ്യരായതുകൊണ്ട് നമ്മൾക്കൊരു മനുഷ്യരൂപത്തിൽ മാത്രമേ ദൈവത്തെ സങ്കല്പിക്കാൻ ഒക്കുള്ളൂ. ഒരു പോത്ത് ദൈവത്തെ സങ്കല്പിക്കുകയാണെങ്കിൽ അതൊരു സൂപ്പർ പോത്തായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ദൈവത്തിനെ സങ്കല്പിച്ചാൽ ഈ മനുഷ്യരുടെ ദൗർബല്യങ്ങളും വികാര വിചാരങ്ങളും എല്ലാം ഉള്ള, പക്ഷേ ഒരുപാട് അനന്തമായ കഴിവുകളുള്ള ഒരു രൂപത്തിലെ സങ്കല്പിക്കാൻ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ ഈ ശുദ്ധബോധം എന്ന് പറയുന്നത് ടോട്ടാലിറ്റിയാണ്. അതിൽ നിന്ന് വിഭിന്നമായിട്ടൊന്നുമില്ല.
അപ്പൊ അൾട്ടിമേറ്റായിട്ട് നമ്മൾ തന്നെയാണ്, നമ്മളുടെ തന്നെ ആ മനസ്സിൻ്റെ റൂട്ട് ശുദ്ധപാദമാണ്. ഇതെല്ലാം നിയന്ത്രിക്കുന്ന, ഇതിൽ നിന്ന് വിഭിന്നമായ പ്രത്യേകിച്ചുള്ള ഒരു വ്യക്തിയല്ല ദൈവം. 99% ആൾക്കാരും ശുദ്ധബോധം എന്നൊരു വാക്ക് ദൈവത്തോട് അസോസിയേറ്റ് ചെയ്യില്ല. ഈ പാഹമ്പര മാസം ജോലി സങ്കല്പത്തിലേക്ക് ആ ശുദ്ധബോധം തന്നെയാണ് ഞാൻ, അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി മാറുമ്പോൾ ആ പ്യുവർ കോൺഷ്യസ്നെ, ഇങ്ങനെ ചിന്ത 99% ജനങ്ങൾക്ക് ഉണ്ടാകാറില്ല. അപ്പോൾ ഇവരൊന്നും ദൈവീക സാക്ഷാത്കാരമോ അല്ലെങ്കിൽ അങ്ങ് പറയുന്ന ദൈവീകത ഇല്ലാതെ ജനിച്ചു മരിക്കുന്നവരാണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. അല്ല, ഇതെല്ലാം ഒരു നാടകമാണ്, അതിൽ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെയാണ് നടക്കേണ്ടത്. കാരണം ഈ ശുദ്ധബോധം ആയിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ റിയാലിറ്റിയാണ്, റിയാലിറ്റി നമ്മളാണ്, അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഈ നാടകം ഇങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ ആളുകൾ റിയാലിറ്റിയിൽ നിന്ന് മാറി ഈ വ്യാവഹാരിക സത്ത ആണ് യാഥാർത്ഥ്യമെന്ന് കരുതിയെങ്കിൽ മാത്രമേ ഈ നാടകത്തിന് ഒരു പ്രസക്തി ഉള്ളൂ. ഇതൊക്കെ ഒരു ഫിലോസോഫിക്കൽ ഡയലോഗ് മാത്രമാണ്. അഹം ബ്രഹ്മാസ്മിയാണെന്നും അല്ലെങ്കിൽ തത്വമസിയാണെന്നും ശുദ്ധബോധമാണെന്നും അനൽഹക്ക് എന്നൊക്കെ പറയുന്നത് കുറേ ഫിലോസഫികൾ മാത്രമാണ്, വാക്കുകൾ കൊണ്ടൊരു കളിയാണ്, അതിനപ്പുറം ഇതിന് കണ്ടന്റ് ഇല്ല എന്ന് പറയുന്നവരെ അങ്ങ് എങ്ങനെയാ അതിൻ്റെ, അത് വിമർശനമായിട്ടല്ല അവരുടെ സന്ദേഹമാണ്. ഇതിങ്ങനെ ഈ താത്വികന്മാരും ആചാര്യന്മാരും വാക്കുകൾ കൊണ്ട് കളിക്കാൻ അറിയാവുന്നവരും ഇതെല്ലാം ശുദ്ധബോധമാണ് അല്ലെങ്കിൽ ബ്രഹ്മമാണ് സച്ചിദാനന്ദമാണെന്ന് പറയുന്നു എന്നതിനപ്പുറം അത് അതിനൊരു കണ്ടന്റ് ഇല്ല, വെറുതെ ആൾക്കാർ പറയുന്ന അസേർഷൻസ് മാത്രമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ സന്ദേഹത്തെ അങ്ങ് അഭിമുഖീകരിക്കും? ഈ ഒരാൾക്ക് ഈ ഉള്ളിൽ ഭയം എപ്പോഴില്ലാ ഇല്ലാതാകുന്നു. അതായത് ഞാൻ രക്ഷപ്പെടണം, എനിക്ക് സ്വർഗത്തിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് ഇനി പുനർജന്മം ഉണ്ടാകരുത്, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ തന്നെയാണ് ഈ ഭയമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്നുള്ള ആ ഒരു ഭയം എപ്പോൾ പൂർണ്ണമായിട്ട് ഇല്ലാതാകുന്നു അപ്പോൾ മാത്രമേ അയാൾ റിയാലിറ്റി ആകുന്നുള്ളൂ. അതൊരു അനുഭവമല്ല, റിയാലിറ്റി ഒരിക്കലും അനുഭവിക്കാനൊക്കത്തുമില്ല, അത് അറിയാനും ഒക്കത്തില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഭയമെന്ന് പറയുന്ന ആ വളരെ നിസ്സാരമായ സംഗതി ഇല്ലാതാകുമ്പോഴേ ഇത് വെറും വാക്കുകളുടെ കസരത്തല്ല എന്ന് ബോധ്യപ്പെടുന്നു. കാര്യം ചില ഗുരുക്കന്മാർ എന്ന് അവകാശപ്പെടുന്നത്, ഉദാഹരണം ജഗ്ഗി വാസുദേവനെ പോലുള്ളവരോ അല്ലെങ്കിൽ ഓഷോ രജനീഷിനെ പോലുള്ളവരോ ഈവൻ ജിദ്ദു കൃഷ്ണമൂർത്തിയെ പോലുള്ളവർ പോലും ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ അവസാന ആ റിയാലിറ്റിയെ ഫേസ് ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത എനർജി തോന്നിയെന്നോ സമാധി അവസ്ഥയിൽ ഇരുന്നോന്നോ അങ്ങനെ ബോഡി കെമിസ്ട്രിയിൽ ചേഞ്ച് വരുന്നു എന്നൊക്കെ ഉള്ളൊരു ഒരു അവരുടെ തന്നെ എഴുത്തുകളിൽ വായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ബുദ്ധൻ്റെ തന്നെ കാര്യത്തിൽ ഒരു പ്രത്യേക സംഭവം, എൻലൈറ്റ്മെൻ്റ് എന്ന സംഭവം, അങ്ങനെ എന്തെങ്കിലും അങ്ങേക്ക് വ്യക്തിപരമായി അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അങ്ങനെ ഒരു കാര്യം ഉണ്ടോ? അല്ല, അതൊരു അനുഭവമാണെന്ന് പറയാൻ എനിക്കിഷ്ടമില്ല. കാരണം അത് അനുഭവം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു വ്യക്തിയും പിന്നെ വേറൊരു കാര്യവും അത് തമ്മിലുള്ള ഒരു ബന്ധവും ഈ ത്രിപുടി എന്ന് പറയുമല്ലോ, അതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ റിയാലിറ്റി എന്ന് പറയുന്നതിൽ അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ഇല്ല. അതിന് ഫീലിംഗ് എന്ന വാക്ക് ശരിയല്ലെന്നാണ്. പക്ഷേ നമ്മുടെ ബ്രെയിനിൽ ഒരു ഉദാഹരണം, ബ്രെയിൻ കെമിസ്ട്രിയിൽ എന്തെങ്കിലും ചേഞ്ച് അത് വരുത്തുന്നുണ്ടോ? ഒരുപക്ഷെ അതിനോട് അടുക്കുന്ന സ്റ്റേജുകളിൽ ബ്രെയിൻ കെമിസ്ട്രിയിൽ മാറ്റം ഉണ്ടാകുമായിരിക്കും, ശരീരത്തിൽ മാറ്റം ഉണ്ടാകുമായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ആ റിയാലിറ്റി എന്ന് പറയുന്നത് ബ്രെയിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിലുള്ള ഒരു ഇമേജാണ് ബ്രെയിൻ. ബ്രെയിനും ശരീരവും നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചവും എല്ലാം ശുദ്ധബോധത്തിലുള്ള ഇമേജസ് മാത്രമാണ്. ഇപ്പം നമ്മൾ സ്വപ്നം കാണുന്നു, സ്വപ്നം കാണുമ്പോൾ ഇതെല്ലാം റിയലാണ് എന്ന് തോന്നുന്നു, അതിൻ്റെ ഫിനോമിനോളജിക്കലായിട്ടുള്ള റിയാലിറ്റി ഉണ്ട് തന്നെ. പക്ഷേ നമ്മൾ ഉണരുമ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിലായിരുന്നു എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടും. എന്ന് പറയുന്ന പോലെ ുംബോ മുമ്പുള്ളത് സാർ അങ്ങനെ പറയുമ്പോഴേ ഞാൻ വളരെ സ്റ്റുഡന്റ് ആയിട്ട് ചോദിക്കുകയാണ് സാറിൻ്റെ. അതായത് ഇപ്പൊ ഈ വിദേശികൾ വിശേഷ അമേരിക്കക്കാർക്ക് യൂറോപ്പിനുമാണ് ഇപ്പൊ ഈ എൻലൈറ്റ്മെന്റിനോടുള്ള ഒരു ക്രൈസ്, നമ്മുടെ ഗുരുക്കന്മാരെ തേടി വരുന്നതല്ല. ഇവർ ഈ പല ഈ എക്സ് കൾട്ടുകാരും നമ്മുടെ ഈ ആൾദൈവങ്ങൾ എന്ന് വിളിക്കാമെങ്കിൽ അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കന്മാരെന്ന് വിളിക്കാമെങ്കിൽ വരുന്ന ആൾക്കാരുടെ പുറകിൽ ഒരുപാട് കാലം സഞ്ചരിക്കുകയും ഓഷോടെ ആണെങ്കിലും സഞ്ചരിക്കുകയും അവസാനം 10 or 12 വർഷങ്ങൾ കഴിയുമ്പോൾ വി വർ ചേസിങ് എന്താ പറയണേ ഒരു മരീചികയെ ചേസ് ചെയ്യായിരുന്നു. അങ്ങനെ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് അനുഭവം ഇല്ല, ഇവരോട് പറയുന്നത് മുഴുവൻ നിങ്ങൾ ഡിസയറിനെ ഇല്ലാതാക്കണം, നിങ്ങളുടെ അവസാന ഡിസയർ എന്ന് പറഞ്ഞാൽ ഡിസയർ ഇല്ലാതാകാനുള്ള ഡിസയറാണ്. അപ്പം അങ്ങനെ ബോഷോടെ തന്നെ ലൈനുകൾ കൂട്ടിയിടുമ്പോൾ ബുദ്ധൻ്റെ അവസാന ഡിസയർ, എനിക്ക് ഡിസയർ ഇല്ലാതായാൽ
കാണാനുള്ളതായിരുന്നു. അപ്പോൾ ഇതൊരു 10-12 അല്ലെങ്കിൽ യു ജി കൃഷ്ണമൂർത്തി പറയുന്നുണ്ട് ഈ എൻലൈറ്റ്മെന്റിനുള്ള ഡിസയറാണ് ഏറ്റവും വലിയ പ്രതിബന്ധം, അവസാന ഡിസയർ. അപ്പോൾ ഇത് കഴിഞ്ഞ് തങ്ങൾക്ക് എന്ത് ലഭിക്കും എന്നുള്ള ചോദ്യത്തിന് ഇവർക്ക് കിട്ടുന്ന ഉത്തരം നിങ്ങൾ എന്നൊരു കാര്യമേ ഇല്ല, അതുകൊണ്ടൊന്നും ലഭിക്കാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വാക്കിനപ്പുറം ഇവർ ഇവരൊരു ഡിസില്യൂഷൻമെന്റിലേക്ക് പോവുകയല്ലേ സംഭവിക്കും? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പേരെ ഞാനും കാണാറുണ്ട്, പണ്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്കുള്ള ഒരു കുഴപ്പം, ഇവർക്കെല്ലാം ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ലീനിയർ മൈൻഡാണ് നമുക്കുള്ളതിൽ കൂടുതൽ. ഇത് അവരുടെ ഒരു തണുത്ത കാലാവസ്ഥയിൽ നിന്ന് വരുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് എന്തെങ്കിലും കിട്ടണം, എവിടെയെങ്കിലും എത്തണം, പിന്നെ എക്സ്പീരിയൻസ് വേണം, അതെന്നെ വേണം. ഈ ഒരു ഇത് ഒരു വൺ ട്രാക്ക് മൈൻഡാണ്. അത് കൊന്നാലും അവരതൊന്നും മാറത്തില്ല. പക്ഷേ ഇവരുടെ ഈ മോട്ടിവേഷനും ഈ ഈ ഒരു കോസ് എഫക്റ്റ് എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും കിട്ടും എന്നുള്ള ഒരു പ്രീ കൺസെപ്ഷനും ഇതൊക്കെ തന്നെയാണ് വലിയ ബ്ലോക്ക് എന്നുള്ളത്. അവരെത്ര പറഞ്ഞാലും അവർ ഉൾക്കൊള്ളുകയില്ല.